നമസ്കാരം എഡിസോണിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഒമ്പതാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠമായിട്ടുള്ള നഗരത്തിൽ ഒരു യക്ഷൻ എന്ന കവിതയാണ്. പേര് പോലെ തന്നെ വളരെ രസകരമായിട്ടുള്ള ഒരു ശീർഷകമാണ് കവിതയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അതായത് നഗരത്തിൽ ഒരു യക്ഷൻ. ഈ തലക്കെട്ട് എവിടെ നിന്ന് കിട്ടി, അല്ലെങ്കിൽ ഈ തലക്കെട്ട് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും ഈ യക്ഷൻ എന്ന കഥാപാത്രം വരുന്നത് കാളിദാസന്റെ മേഘസന്ദേശം എന്ന് പറയുന്ന കൃതിയിലാണ്. അതായത് ഈ മേഘസന്ദേശം എന്ന കൃതിയിൽ ഒരു പ്രധാന കഥാപാത്രമാണ് യക്ഷൻ. തന്റെ ജോലിയിൽ കൃത്യവിലോപം നടത്തുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ജോലിയിൽ കുറ്റം ചെയ്യുന്നത് കൊണ്ട് ദേവേന്ദ്രൻ യക്ഷനെ ദൂരെ നാട്ടിലേക്ക് എന്ത് ചെയ്യും, നാട് കടത്തും, അവിടെ താമസിക്കാൻ പറയും ഒറ്റയ്ക്ക്. അങ്ങനെ മറ്റൊരു നാട്ടിൽ പോകുന്ന യക്ഷന് സ്വന്തം ഭാര്യയും കുടുംബത്തെയും പിരിഞ്ഞിരിക്കേണ്ടി വരികയും ഭാര്യയെ പിരിഞ്ഞതിനുള്ള കലശലായിട്ടുള്ള എന്താണ് ദുഃഖം അയാളുടെ ഉള്ളിൽ ഉണ്ടാവുകയും ചെയ്യും. അപ്പോഴാണ് അയാൾ അതുവഴി കടന്നു പോകുന്ന ഒരു മേഘത്തെ കാണുന്നത്. ആ മേഘത്തിനോട് തന്റെ ഭാര്യയോട് പറഞ്ഞറിയിക്കാൻ പ്രണയാതുരമായ ഭാഷയിൽ സന്ദേശങ്ങൾ പറഞ്ഞറിയിക്കുന്നതാണ് ആ കവിതയുടെ പ്രമേയം എന്ന് പറയുന്നത്, മേഘ സന്ദേശത്തിന്റെ കാളിദാസന്റെ. ഇവിടെയും അതുപോലെ തന്നെയാണ് ആറ്റൂർ രവിവർമ്മ പറയുന്നത്. നഗരത്തിൽ താമസിക്കേണ്ടി വരുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ, അതായത് അയാൾക്ക് ജോലിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, സ്ഥാനക്കയറ്റം കിട്ടുന്നു, അല്ലെങ്കിൽ അയാൾ ട്രാൻസ്ഫർ ആവുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അയാൾക്ക് മറ്റൊരു നാട്ടിൽ ഭാര്യയെ പിരിഞ്ഞ് എന്ത് ചെയ്യേണ്ടി വരുന്നുണ്ട്, താമസിക്കേണ്ടി വരുന്നുണ്ട്. ഇനി നമുക്ക് കവിതയിലേക്ക് വരുമ്പോൾ അതിൽ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് കവിതയുടെ ആശയത്തിലേക്ക് പോകാൻ പറ്റൂ. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞത് നഗരത്തിൽ ഒരു യക്ഷൻ എന്ന ആ ശീർഷകം അതിന്റെ ഔചിത്യമാണ് പറഞ്ഞത്. അത് എവിടെ നിന്ന് കിട്ടി, അത് ഇതുമായിട്ടുള്ള ബന്ധമെന്ന് അതാണ് പറയുന്നത്. അപ്പോ നഗരത്തിലൊരു രക്ഷൻ എന്ന കാളിദാസന്റെ, അല്ലെങ്കിൽ നഗരത്തിലൊരു രക്ഷൻ എന്ന കവിത, അല്ലെങ്കിൽ ആ തലക്കെട്ട് ആറ്റൂർ രവിവർമ്മ കൊടുക്കാനുള്ള കാരണമാണ് ഞാൻ പറഞ്ഞത്. അതായത് ആ ശരിക്കുമുള്ള, അതായത് നമ്മുടെ കവിത, കാളിദാസന്റെ കവിതയിൽ ആ കഥാപാത്രം യക്ഷൻ അനുഭവിക്കുന്ന അതേ ദുഃഖവും വികാരവും ഒക്കെയാണ് ആരും അനുഭവിക്കുന്നത്, ആറ്റൂർ രവിവർമ്മ കവിതയിലെ ഈ സർക്കാർ ഉദ്യോഗസ്ഥനും അനുഭവിക്കുന്നത്. ഇനി നമ്മൾ കവിതയിലേക്ക് വരുമ്പോൾ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ കഥയാണ് ഇവിടെ പറയുന്നത്. അദ്ദേഹം വിവാഹം കഴിഞ്ഞു ഭാര്യയോടൊപ്പം ജീവിക്കുകയായിരുന്നു. രണ്ട് കാലഘട്ടങ്ങളോട് പറയുന്നുണ്ട്. ഒന്നാമത്തെ കാലഘട്ടം എന്ന് വെച്ച് കഴിഞ്ഞാല് വിവാഹത്തിന് മുമ്പ് തമ്മിലുള്ളവർ തമ്മിലുണ്ടായിരുന്ന പ്രണയം, അതിനുശേഷം വിവാഹം കഴിച്ചതിന് ശേഷം ആ പ്രണയത്തിന് അല്ലെങ്കിൽ ആ സ്നേഹബന്ധത്തിനുണ്ടാകുന്ന മാറ്റം, പിന്നീട് കുറെ നാളുകൾ കഴിഞ്ഞ് ജോലിസ്ഥാനം അല്ലെങ്കിൽ സ്ഥാനമാറ്റം കിട്ടി മറ്റൊരു സ്ഥലത്ത് താമസിക്കേണ്ടി വരുമ്പോൾ ഭാര്യയെ പിരിഞ്ഞിരിക്കുമ്പോൾ അദ്ദേഹത്തിന് തോന്നുന്ന കാര്യങ്ങൾ, അതായത് നേരത്തെ ഞാൻ പറഞ്ഞ കാളിദാസന്റെ കവിതയിൽ ആ വ്യക്തി അനുഭവിക്കുന്ന, അല്ലെങ്കിൽ ആ യക്ഷൻ അനുഭവിക്കുന്ന അതേ ദുഃഖങ്ങളും വികാരങ്ങളും ഈ ഒരു മനുഷ്യനും ഈ സർക്കാർ ഉദ്യോഗസ്ഥനും അനുഭവിക്കുന്നുണ്ട്. ഇയാൾ നഗരത്തിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് വളരെ രസകരമായിട്ടാണ് നഗരത്തിൽ ഒരു യക്ഷൻ എന്നൊരു താരതമ്യം അവിടെ നടത്തിയിരിക്കുന്നത്. ചിലപ്പോൾ ശീർഷകത്തിന്റെ ഔചിത്യമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് താരതമ്യം ചെയ്ത് എന്ത് ചെയ്യാം, അതിന്റെ ഉത്തരം എഴുതാം. നമ്മൾ പാഠം പഠിക്കുന്ന സമയത്ത് കൂടുതൽ ഡീറ്റെയിൽസ് എന്ത് ചെയ്യാം, ഞാൻ അതിൽ പറഞ്ഞു തരാം. അപ്പൊ നമുക്ക് കവിതയിലേക്ക് വരാം. ആ ഒരു ബന്ധം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ബാക്കി നമുക്ക് കവിതയിലോട്ട് പറയാം. അപ്പൊ ഇതിനാദ്യം തുടങ്ങുന്നത് ആ ഭാര്യയും ഭർത്താവും നമ്മളുടെ ബന്ധം. ഞാൻ പറഞ്ഞു രണ്ട് സന്ദർഭങ്ങളാണ്. ഒന്നാമത്തെ സന്ദർഭം എന്ന് പറഞ്ഞാൽ വിവാഹത്തിന് മുമ്പ് ആ ഇവര് പരസ്പരം സ്നേഹിച്ചിരുന്ന ആ സമയത്തുള്ള ജീവിതവും, അത് കഴിഞ്ഞ് വിവാഹത്തിലോട്ട് വന്നപ്പോൾ ഉണ്ടായ മാറ്റവും, അതാണ് ആദ്യ ഭാഗങ്ങളിൽ പറയുന്നത്. നമുക്ക് നോക്കാം. മാഞ്ഞു പുതുമ വിവാഹിതയാം മുമ്പ് നീ അണിയാറുള്ള ഭംഗികൾക്കൊക്കെയും വേനലിൻ ചൂടിൽ വരണ്ടു കൊടും മഞ്ഞ് കാലത്തഭങ്ങി കലർന്നു നിൻ ചുണ്ടുകൾ. ഒന്നുകൂടി. മാഞ്ഞു പുതുമ വിവാഹിതയാം മുമ്പ് നീ അണിയാറുള്ള ഭംഗികൾക്കൊക്കെയും, അല്ലെ, ആ പുതുമ മാഞ്ഞു എന്തിന്റെ പുതുമയാ, നീ അണിയാറുള്ള ഭംഗികൾക്കൊക്കെയും, നീ അണിയാറുള്ള നിന്റെ ആ ഭംഗികൾക്കൊക്കെയും ഇന്ന് ആ പുതുമ മാഞ്ഞു എന്ന് പറയാൻ കാരണം, പ്രണയിച്ചു നടന്ന സമയത്ത് അവള് എന്തൊക്കെ ഭംഗിയാണോ താൻ കണ്ടിരുന്നത്, അത് സ്വന്തമായി കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ തന്റെ ഭാര്യയായി കഴിഞ്ഞപ്പോൾ അതിന്റെ പുതുമയൊക്കെ നശിച്ചു പോയി. കാരണം ഇപ്പോൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുക, മുമ്പ് അങ്ങനെയല്ല, വല്ലപ്പോഴേ കാണുന്നുള്ളൂ മനസ്സിൽ പ്രണയം നിറഞ്ഞിരിക്കുന്ന സമയം. ഇപ്പോൾ സ്വന്തമായി കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ അത് സ്വന്തമായി കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിനോടുള്ള താല്പര്യം എന്ത് ചെയ്തു, കുറഞ്ഞു. അതാണ് പറഞ്ഞത് മാഞ്ഞു പുതുമ, ആ പഴയ പുതുമ എന്ത് ചെയ്തു, അല്ലെങ്കിൽ വിവാഹം നടന്ന ഒന്ന് രണ്ട് മൂന്ന് ദിവസമൊക്കെ എന്ത് ചെയ്യുന്നു, ഭയങ്കരത്തിന് സ്നേഹമായിരുന്നു. പിന്നീട് കാലം കഴിയുന്നതോറും എന്ത് ചെയ്യുന്നു, ആ സ്നേഹത്തിൽ ഇടിവുണ്ടായി. ആ ഭംഗികളൊക്കെ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ പോരായ്മയായിട്ടാണ് ആർക്ക് തോന്നുന്നത്, ആ വ്യക്തിക്ക് തോന്നുന്നത്. മാഞ്ഞു പുതുമ വിവാഹിതയാം മുമ്പ് നീ അണിയാറുള്ള, കല്യാണത്തിന് മുമ്പ് നീ അണിയാറുള്ള ഭംഗികൾക്കൊക്കെ ഇപ്പോൾ പുതുമ എന്ത് ചെയ്തു, മാഞ്ഞു കഴിഞ്ഞു. വേനലിൻ ചൂടിൽ വരണ്ടു കൊടും മഞ്ഞ് കാലത്ത് അഭംഗി കലർന്നു നിൻ ചുണ്ടുകൾ. നിന്റെ ചുണ്ടുകൾ, അല്ലെ, പ്രണയിക്കുന്ന സമയത്ത് നല്ല മനോഹരമായ ചുണ്ടുകളായിരുന്നു എങ്കിൽ ഇപ്പോൾ ആ ചുണ്ടുകൾ എങ്ങനെയാ, വേനലിൽ ചൂടിൽ വരണ്ടു, വേനൽ ചൂടിൽ അത് വരണ്ടാണ് കാണപ്പെടുന്നത്. മഞ്ഞത്താണെങ്കിലോ അത് അഭംഗി കലർന്നു, അഭംഗി ഭംഗിയില്ലാതെയും അത് എന്ത് ചെയ്യുന്നു, കാണപ്പെടുന്നുണ്ട്.
അടുത്ത വരികൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്നതുമാണ്. തേന മരിച്ചു കിടപ്പു നിൻ ട്രങ്കിന്റെ മൂലയിൽ കൊക്കുകൾ പൂട്ടിയിരുന്നു നാം. അത് ശ്രദ്ധിക്കുക, അണ്ടർലൈൻ ചെയ്ത് വെച്ച് പഠിച്ചോണം. തേന മരിച്ചു കിടപ്പു നിൻ ട്രങ്കിന്റെ മൂലയിൽ, അതായത് തേന മരിച്ചു കിടക്കുകയാണ്. പേന മരിച്ചു കിടപ്പൂ നിൻ ട്രങ്കിന്റെ മൂലയിൽ, അല്ലെ? പേന മരിച്ചു കിടപ്പൂ, ഞാൻ പറഞ്ഞു വളരെയധികം പ്രാധാന്യമുള്ള വരികളാണ്. എന്താണ് പേന മരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാല്, ആ അതിപ്പോൾ എഴുതാനില്ലാതെ എന്ത് ചെയ്യുന്നു, ആ മൂലയിൽ എവിടെ കിടക്കുക, ട്രങ്കിന്റെ മൂലയിൽ. ട്രങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പട്ടാളക്കാരൊക്കെ സാധനങ്ങൾ കൊണ്ടുപോയി ഉപയോഗിക്കുന്ന തകരം കൊണ്ടുള്ള വലിയ പെട്ടി, പണ്ട് ഉപയോഗിച്ചിരുന്ന പെട്ടിയാണ് അല്ലെ, തകരം കൊണ്ടുള്ള ആ വലിയ സൗണ്ട് കേൾക്കുന്ന നമ്മൾ ഈ സിനിമകളിലൊക്കെ കാണാം, പട്ടാളക്കാരുടെ വലിയ പെട്ടി, അതിനാണ് ട്രങ്ക് എന്ന് പറയുന്നത്. പേന മരിച്ചു കിടപ്പൂ നിൻ ട്രങ്കിന്റെ, പേന മരിച്ചു കിടക്കുകയാണ് അല്ലെ, എവിടെ, ആ ട്രങ്കിന്റെ മൂലയിൽ. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു രണ്ട് കാലഘട്ടമാണ്. പ്രണയിക്കുന്ന സമയത്ത് അവൾക്ക് തുടരെ തുടരെ കത്തുകൾ എഴുതിക്കൊണ്ടിരുന്നു. അപ്പോൾ ആ കത്ത്, ആ പേനകൾക്ക് വിശ്രമമില്ലായിരുന്നു, കാരണം സ്ഥിരം ചെയ്യാണ് എഴുതിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. പ്രണയാതുരമായ ഭാഷയിൽ അവളെ സൗന്ദര്യത്തെ കുറിച്ചൊക്കെ എന്ത് ചെയ്യുന്നു, അങ്ങനെ എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് ആ പേനയ്ക്ക് വിശ്രമമില്ലായിരുന്നു. ഇപ്പോഴാണെങ്കിലും അത് മരിച്ചു കിടക്കുന്നു, വെച്ചാൽ എഴുതാനില്ലാതെ, കാരണം ഇപ്പോ അവള് സ്വന്തമായി കഴിഞ്ഞു, ഇനി ആർക്കെഴുതാനാ. അതുകൊണ്ട് ആ പേന എന്ത് ചെയ്യുന്നു, ആ മൂലയിൽ കിടക്കുന്നു. പേന മരിച്ചു കിടപ്പൂ നിൻ ട്രങ്കിന്റെ മൂലയിൽ കൊക്കുകൾ പൂട്ടിയിരുന്നു നാം. കൊക്കുകൾ പൂട്ടിയിരിക്കുക എന്ന് വെച്ചാൽ ഒന്നും മിണ്ടാതെ, ആ മറ്റു കാലങ്ങളിൽ ആ പ്രണയിച്ചു കിടന്ന സമയത്ത് എപ്പോഴും വാതോരാതെ സംസാരിക്കുമായിരുന്നു. ഇപ്പോൾ സംസാരിക്കാൻ ഒന്നുമില്ലാതെ എന്ത് ചെയ്തു, കൊക്കുകൾ പൂട്ടിയിരുന്നു നാം, വായടച്ചു വെച്ചിരിക്കുക, ഒന്നും സംസാരിക്കാനില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിയിരുന്നു. അടുത്ത വരികള്, എത്രയോ ദമ്പതിമാർ തൻ മധുവിധു ചിത്രങ്ങൾ തൂങ്ങും തളത്തിലെ ഭിത്തിമേൽ, നാമെന്ന് നിഷ്കർഷ പാലിച്ചെടുത്തൊരാ ചായയും തൂങ്ങിക്കിടപ്പുണ്ടൊരു ഓർമ്മയായി അല്ലെ. കല്യാണ സമയത്ത് എന്ത് ചെയ്യാറുണ്ട്, ഫോട്ടോ എടുക്കാറുണ്ട്. അതിനെ കുറിച്ച് പറയുന്നു, എത്രയോ ദമ്പതിമാർ തൻ മധുവിധു ചിത്രങ്ങൾ തൂങ്ങും തളത്തിലെ ഭിത്തിമേൽ. വീട്ടിന്റെ തളത്തിൽ ഒരു വലിയ കുടുംബമാണ്, അവിടെ പലരും കല്യാണം കഴിച്ചിട്ടുണ്ട്. ആ സമയത്ത് അവരെല്ലാം മധുവിധു കാലത്ത് ഫോട്ടോ എടുക്കാറുണ്ട്. ആ ഫോട്ടോ എല്ലാം ചെവരിൽ തൂക്കിയിട്ടുണ്ട്. ആ ഫോട്ടോകൾക്കൊപ്പം ആരുടെ ചിത്രമുണ്ട്, ആ ഈ ഭാര്യയുടെയും ഭർത്താവിന്റെയും ചിത്രങ്ങള് ഇടപെടാതെ പറഞ്ഞത്. എത്രയോ ദമ്പതിമാർ തൻ മധുവിധു ചിത്രങ്ങൾ തൂങ്ങും തളത്തിലെ ഭിത്തിമേൽ, ആ ഭിത്തിമേൽ മറ്റുള്ളവരുടെ ഫോട്ടോയോടൊപ്പം, നാമെന്നു നിഷ്കർഷ പാലിച്ചെടുത്തൊരാ ചായയും, അതിനോടൊപ്പം നമ്മളത് എടുത്ത നമ്മുടെ ചിത്രം അവിടെ തൂങ്ങിക്കിടപ്പുണ്ട്, ഒരു ഓർമ്മയായി, അതൊരു ഓർമ്മയായി മാറി അല്ലെ, അതൊരു ഓർമ്മയായി തീർന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് വിവാഹത്തിന് ശേഷം അവർ ജീവിതത്തിലുണ്ടായ മാറ്റം എന്ന് ആ കവി നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന കാര്യങ്ങൾ ഓർത്തു വെച്ചോണം. ഇത്രയും വരികളാണ് വരുന്നത്. പിന്നീട് അദ്ദേഹത്തിന് മാറ്റം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ആ മറ്റൊരു സ്ഥലത്ത് ജോലി ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ ഉണ്ടാകുന്ന സന്ദർഭങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. മാറ്റമുണ്ടാകയാൽ രണ്ടു നാൾ ദൂരത്തിലുള്ള തിരക്കാർന്ന പട്ടണം പൂകിഞ്ഞാൻ, ഓഫീസിലൊപ്പം പണിയെടുക്കുന്നവരൊത്ത് ലോഡ്ജിൽ കഴിയുന്ന വേളയിൽ, ഒന്നുകൂടി, മാറ്റമുണ്ടാകയാൽ രണ്ടുനാൾ ദൂരത്തിലുള്ള തിരക്കാർന്ന പട്ടണം പൂകി. മാറ്റമുണ്ടാകിയാൽ രണ്ടുനാൾ എന്നുവെച്ചാൽ അത്രയും ദൂരത്തുള്ള ഒരു പട്ടണത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ആ എന്റെ ഓഫീസിലൊപ്പം ജോലി ചെയ്യുന്നതോടൊപ്പം ഒരു ലോഡ്ജിൽ എന്ത് ചെയ്യായിരുന്നു കഴിയുന്ന ആ സമയത്ത്, നിൻ അഭാവത്തിൽ അനുഭവിക്കുന്നു ഞാൻ അമ്മയെ പണ്ട് പിരിഞ്ഞതിൻ വേദന. അപ്പോഴാണ് കവിക്ക്, ഭാര്യയെ പിരിഞ്ഞിരുന്നപ്പോഴാണ് കവിക്ക് പണ്ട് തന്റെ അമ്മയെ പിരിഞ്ഞപ്പോഴുണ്ടായ വേദന അനുഭവപ്പെട്ടത്. ഓക്കെ, അതായത് ഇത്രയും നാൾ കൂടെ ഉണ്ടായിരുന്നപ്പോൾ അതിനെ കുറിച്ച് ചിന്തിച്ചിരുന്നില്ല, പക്ഷെ ഇന്ന് പിരിഞ്ഞിരുന്നപ്പോൾ, ഒറ്റയ്ക്കായപ്പോൾ, അല്ലെങ്കിൽ ഓഫീസിലുള്ള മറ്റ് ജീവനക്കാരോടൊപ്പം ഞാൻ താമസിച്ചു തുടങ്ങിയപ്പോൾ തന്റെ ദിനചര്യകളെല്ലാം തെറ്റി. ഇതുവരെ താൻ ഒന്നും അറിഞ്ഞിരുന്നില്ല, പക്ഷേ തന്നിൽ നിന്ന് അടർന്നുപോയത് വലിയൊരു ഭാഗമാണെന്ന് ആ സമയത്ത് ആ വ്യക്തി തിരിച്ചറിയുന്നു. അതാണ് അവിടെ പറയുന്നത്, എന്റെ അമ്മയെ പിരിഞ്ഞ വേദന, പണ്ടുകാലത്ത് ഞാൻ എന്റെ അമ്മയെ പിരിഞ്ഞ വേദന ഇന്ന് നിന്നെ പിരിയുമ്പോൾ ഞാൻ അനുഭവിക്കുന്നു എന്ന് പറയുന്നത്. വീറു പിടിച്ചവർ വാദിച്ച് വിശ്രമ വേളയിൽ വൃത്താന്ത പത്രക്കുറിപ്പുകൾ. തന്റെ കൂടെ പറഞ്ഞു ഓഫീസിൽ ചെയ്യുന്ന ഒരുപാട്, ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ എന്ത് ചെയ്യുന്നു, വാശിയോടെ വീറോടെ എന്ത് ചെയ്യുന്നുണ്ട്, ആ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പത്രം വായിക്കുകയും അതൊക്കെ തന്നെ ആ പത്രത്തിലെ വാർത്തകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുകയും അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ആ വ്യക്തി കാണുകയാണ്. അതിന്റെ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്, തങ്ങൾ തന്നുള്ളറ എങ്കിലും ഒറ്റയ്ക്കിരുന്നപ്പോഴും കേഴുകയാണ് അവരെങ്കിലും അല്ലെ. അത് ബ്രാക്കറ്റ് കൊടുക്കാനുള്ള കാരണം അത് ആ വ്യക്തിക്ക് തോന്നുന്നതാണ്, അതായത് ഈ ഭർത്താവിന് തോന്നുന്ന ആ കാര്യമാണ് പറയുന്നത്. അവരങ്ങനെ പത്രം വായിച്ച്, വീറോടെ പത്രം വായിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഉച്ചത്തിൽ സംസാരിക്കുന്നത് ഒരുപക്ഷെ എന്നെ പോലെ അവരും എന്ത് ചെയ്യായിരിക്കാം, ആ തന്റെ കുടുംബത്തെ പിരിഞ്ഞിരിക്കുന്നത് കൊണ്ട് മനസ്സിൽ വേദനിക്കുകയായിരിക്കാം. ആ വേദന മറക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അവർ പരസ്പരം എന്ത് ചെയ്യുന്നത്, ആ ഇങ്ങനെ വീറോടെ പത്രം വായിക്കുകയും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അതൊരു തോന്നലായതുകൊണ്ടാണ് എന്ത് ചെയ്തത് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. ശ്രദ്ധിക്കാം,
എന്നിട്ട് കവി കവിയല്ല ശരിക്കും ഈ കഥാപാത്രം ആരെ കുറിച്ച് ഓർക്കുകയാണ്? ആ സ്വന്തം ആ ഭാര്യയുടെ അല്ലെങ്കിൽ മടങ്ങി ഇവിടെ ഒന്നല്ലോ ആ സമയത്ത് ഉണ്ടായ ഓർമ്മകളിലേക്ക് പോവുകയാണ് അടുത്ത വരികൾ. ബാല്യകാലത്തെ നുറുങ്ങു കഥകളാൽ പിന്നെയും മാധുരി ചേർത്തു നീ കാപ്പിയിൽ, അല്ലെ? ബാല്യകാലത്തെ സുന്ദരമായ കഥകൾ പറഞ്ഞുകൊണ്ട് നീ എന്റെ കാപ്പിയിൽ എന്ത് ചെയ്യുമ്പോൾ ആ മാധുര്യം മധുരം ഇടുന്ന സമയത്തും ബോംബെയിൽ താമസിച്ചിടും അമ്മായിതൻ വീമ്പും പകൽ വന്ന ഋഷുവിൻ ദൈന്യവും, അതങ്ങനെ ബോംബെയിൽ താമസിക്കുന്ന അമ്മായിയെ കുറിച്ചുള്ള വീമ്പ് പൊങ്ങച്ചം പറയുന്ന സ്ത്രീകളുടെ ഒരു പൊതുവായ സ്വഭാവമാണ് പൊങ്ങച്ചം പറയാന്നുള്ളത്, അല്ലെ? അത് രസകരമായിട്ട് അവർ പറയുന്നുണ്ട്. എങ്ങനെയാ പറയുന്നത്? ആ ബോംബെയിൽ താമസിക്കുന്ന അമ്മായിയുടെ ജീവിതത്തെ കുറിച്ച് നീ എന്നോട് വീമ്പ് പറയുമ്പോഴും അതണക്ക് എന്നെ പകൽ, അതായത് ഈ വ്യക്തി അദ്ദേഹം ജോലിക്ക് പോയ സമയത്ത് അവിടെ ഒരു ഭിക്ഷക്കാരൻ വന്നിരുന്നു, ആ ഭിക്ഷക്കാരന്റെ അവസ്ഥയെ ദൈന്യം മീൻസ് ആ മോശമായ അവസ്ഥയെ കുറിച്ചും ഞാൻ അറിയാതെ അയൽപക്കത്തുകാരി തൻ മാസക്കുറിയിൽ നറുക്കുന്നു ചേർന്നതും, അല്ലെ? അതായത് അയൽപക്കത്തുള്ള വീട്ടിലെ മാസക്കുറി, അതായത് നമ്മളെ ഈ തവണ അടയ്ക്കില്ലേ പൈസ, അതണക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ചിട്ടി ചേർന്നതും ഇതൊന്നും ആരറിഞ്ഞിട്ടില്ല, ഈ ഭർത്താവ് അറിഞ്ഞിട്ടില്ല. നറുക്കൊന്നു ചേർന്നതും രാവിൽ നിലാവ് മറയും വരെ ചൊല്ലും മാറില്ലയോ വീട്ടുമുറ്റത്തിരുന്ന് നീ. ഇതൊക്കെ ആ രാവിലെ എന്ത് ചെയ്യുമ്പോൾ നിലാവ് മറയും വരെ, നിലാവ് മറയുന്ന ആ സമയം വരെ നീ എന്നോട് എന്ത് ചെയ്യുമായിരുന്നു? ഈ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് എന്നോട് നോക്കാം. അതായത് ബാല്യകാലത്തിന്റെ കഥകൾ പറഞ്ഞുകൊണ്ട് കാപ്പിയിൽ വീണ്ടും വീണ്ടും മാധുര്യം ചേർക്കുമ്പോഴും ബോംബെയിൽ താമസിക്കുന്ന അമ്മായിയുടെ ജീവിതത്തെ കുറിച്ചുള്ള പൊങ്ങച്ചം പറയുമ്പോഴും പകൽ ഭിക്ഷയച്ചു വന്ന ആ യാചകന്റെ കഷ്ടപ്പാടുകളെ കുറിച്ച് പറയുമ്പോഴും അതൊക്കെ എന്നെ ഭർത്താവ് അറിയാതെ അയൽപക്കത്തുകാരുടെ അയൽപക്കത്തുകാരിൽ എന്ത് ചെയ്യുമ്പോൾ മാസക്കുറി ചേർന്നതും, ഇതെല്ലാം ആരോട് പറയുന്നുണ്ട്? ഭർത്താവ് അറിയാതാണ് ചെയ്തതെങ്കിലും ആ രാത്രിയാകുമ്പോൾ ഈ നടന്ന എല്ലാ സംഭവങ്ങളും ആ ഭാര്യ ആരോട് പറയാറുണ്ട്? ഭർത്താവിനോട് പറയാറുണ്ട്. അതാണ് പറഞ്ഞത്, മറവെ ചൊല്ലുമാറല്ലയോ വീട്ടുമുറ്റത്തിരുന്നു നീ. ഇങ്ങനെ പറയുന്ന സമയത്ത് മൂളായകിലപ്പോൾ പിണങ്ങിക്കിടക്കുവാൻ പോയിടാറില്ലേ പലപ്പോഴും എന്ന് നീ. ഓരോ കാര്യം പറയുമ്പോഴും അതേ നർത്തത്തിൽ ഭർത്താവ് എന്ത് ചെയ്യണം? മൂളിക്കൊണ്ടിരിക്കണം. ഭർത്താവ് മൂളാൻ മറന്നാൽ അല്ലെങ്കിൽ മൂളാതിരുന്നാൽ പിണങ്ങി എന്ത് ചെയ്യും? അവള് അകത്ത് കയറി പോവും. അതാണ് പറയുന്നത്, പിണങ്ങിക്കിടക്കുവാൻ പോയിടാറില്ലേ പലപ്പോഴും എന്ന് നീ. കൂട്ടിവെച്ചുള്ള മനസ്സോടിരുന്നു ഞാൻ ഓർക്കുകയാണ് ആ ദിനങ്ങൾ, അല്ലെ? ഇത് അനുഭവപ്പെട്ടത് എപ്പോഴാണ്? ആ മാറി താമസിച്ചപ്പോഴാണ്. രണ്ട് സന്ദർഭങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞു, പ്രണയിച്ചു നടന്ന സമയത്ത് അവളുടെ ഭംഗികളെല്ലാം അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു. പക്ഷേ സ്വന്തമായി കഴിഞ്ഞപ്പോൾ ആ ഭംഗി അദ്ദേഹത്തിന് ആ ഭംഗിയായി തോന്നാനുള്ള കാരണം അത് സ്വന്തമായി കഴിഞ്ഞതുകൊണ്ടാണ്. പിന്നീട് അതെല്ലാം വീണ്ടും പ്രിയപ്പെട്ടായി തീർന്നത് പിരിഞ്ഞിരുന്നപ്പോഴാണ്. ആ പോയിന്റ് ഓർത്തിരിക്കുക, പിരിഞ്ഞിരിക്കുമ്പോഴാണ് സ്നേഹബന്ധങ്ങളുടെ ആഴം എന്ത് ചെയ്യുന്നത്? കൂടിക്കൂടി വരുന്ന ഒരു സന്ദേശം ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട്. ആ മൂന്ന് സന്ദർഭങ്ങളും തുറന്നോർത്തോണം. ഒന്ന് വിവാഹത്തിന് മുമ്പുള്ള സന്ദർഭം, അതിനുശേഷം വിവാഹത്തിന് ശേഷം അതിലുണ്ടായ മാറ്റം, അതൊരു വ്യത്യാസമാണ്. അതിനുശേഷം പിരിഞ്ഞിരുന്നപ്പോൾ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? ആ സ്നേഹബന്ധം ഉടലെടുക്കുകയാണ്. ആ മൂന്ന് സന്ദർഭങ്ങളിലൂടെയാണ് ഈ കവിത മുന്നോട്ട് പോകുന്നത്. കൂട്ടിവെച്ചുള്ള മനസ്സോടിരുന്നു ഞാൻ ഓർക്കുകയാണ് ആ ദിനങ്ങൾ തൻ ലാഘവം, പോയ മധുവിധു കാലത്തിനേക്കാളും ഇന്ന് പ്രിയമുണ്ട് എനിക്ക് നിന്നോടടോ. നമ്മുടെ ആ മധുവിധു കല്യാണം കഴിഞ്ഞുള്ള ആ ദിവസങ്ങൾ, അല്ലെ, മധുരമായ ആ ദിവസങ്ങളെക്കാൾ ഞാൻ ഇന്ന് ഇഷ്ടപ്പെടുന്നത് ഏതാണ്? ഈ ദിനങ്ങളാണ്. പിരിഞ്ഞിരിക്കുന്ന ഈ വേളയിൽ എനിക്ക് നിന്നോട് വീണ്ടും പ്രണയം തോന്നുന്ന ആ സമയമാണ് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നതെന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ആ ഈ വ്യക്തി പറയുന്നുണ്ട്. അപ്പൊ ഈ കവിത വയ്ക്കുന്നത് ഒരുപാട് ആശയങ്ങളാണ്. ഞാൻ പറഞ്ഞു ശീർഷകത്തിന്റെ ഔചിത്യം ചോദിച്ചാൽ നഗരത്തിൽ ഒരു യക്ഷൻ, അതായത് കാളിദാസന്റെ മേഘസന്ദേശം എന്ന കൃതിയിലെ യക്ഷൻ അനുഭവിക്കുന്ന അതേ ദുഃഖങ്ങൾ അല്ലെങ്കിൽ അതേ വികാരങ്ങൾ ഇതെല്ലാം ഈ ഒരു കഥാപാത്രം എന്ത് ചെയ്യുന്നു? അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അയാൾ താമസിക്കുന്ന സ്ഥലം നഗരമാണ്. അതുകൊണ്ടാണ് നഗരത്തിലെ രക്ഷൻ എന്നൊരു രസകരമായിട്ടുള്ള ഒരു ശീർഷകം അതിന് നൽകിയിരിക്കുന്നത്. ഓർത്തു വെച്ചുള്ള പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ബാക്കി കവിതയുടെ ആശയം ഞാൻ പറഞ്ഞു. മൂന്ന് സന്ദർഭങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ആ കവിത മുന്നോട്ട് പോകുന്നത്. ഒന്നാമത്തെ സന്ദർഭം വിവാഹത്തിന് മുന്നേയുള്ള അവരുടെ ജീവിതം. കവിത തുടങ്ങുന്നത് വിവാഹത്തിന് ശേഷമുള്ള ആ പോരായ്മകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. പക്ഷെ അവിടെ ഓരോ പോരായ്മകൾ പറയുമ്പോഴും വിവാഹത്തിന് മുമ്പ് പ്രണയിച്ചു നിന്ന സമയത്ത് അതെങ്ങനെയായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം പിരിഞ്ഞിരിക്കേണ്ട ഒരു സന്ദർഭം വരുന്നു. പിരിഞ്ഞിരിക്കുമ്പോഴാണ് ആ വ്യക്തി എന്ത് ചെയ്യുന്നുണ്ട്? തൻ്റെ ആ ഭാര്യ ചെയ്ത കാര്യങ്ങളും അവളുടെ ഓർമ്മകളും ആ വ്യക്തിയുടെ ഉള്ളിലേക്ക് വരുന്നത്. അങ്ങനെ നിറഞ്ഞുന്ന അനുഭവങ്ങൾ അയാളെ വീണ്ടും എന്ത് ചെയ്യുന്നു? പ്രണയാതുരമായ കാലത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു എന്നാണ് ഈ കവിതയുടെ ആശയം. അപ്പൊ നിങ്ങൾക്ക് ഇതിലെ ചോദ്യങ്ങൾ എന്ത് ചെയ്യാം? ചർച്ച ചെയ്യാം. അതങ്ങനെ അത് എഴുതി ഉത്തരവായിക്കാം. ഓക്കെ, ബാക്കി അടുത്ത മാസം.